ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് കോവിഡ് നോഡൽ ഓഫീസർ ആയിരുന്ന കേരളത്തിലെ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ച ചുറുചുറുക്കുള്ള ആദരസേവകനായ ഡോക്ടർ മുഹമ്മദ് അഷീൽ സാമൂഹ്യ സുരക്ഷാ മിഷന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ സ്ഥാനത്തു നിന്നും മാറി തന്റെ മാതൃ ഡിപ്പാർട്ട്മെന്റായ ആരോഗ്യ വകുപ്പിലേക്ക് പോയി പയ്യന്നൂര് താലൂക്ക് ആശുപത്രിയിലെ കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസറായി ചാർജ് എടുത്തത് വലിയ അപരാധമായിപ്പോയി ഒരു വിഭാഗം ആളുകൾക്ക് വെറുമൊരു കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസറാകാൻ യോഗ്യതയുള്ളയാളെയാണോ ഇത്രയും നാൾ ഇവിടെ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളുടെ നോഡൽ ഓഫീസറായി വച്ചിരുന്നത് സാമൂഹ്യ സുരക്ഷാ മിഷന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായി വച്ചിരുന്നത് എന്നൊക്കെയുള്ള ചോദ്യങ്ങളുമായി സോഷ്യൽ മീഡിയയിൽ മുഹമ്മദ് അഷീലിനെതിരായിട്ടുള്ള ആക്ഷേപങ്ങൾ തുടങ്ങിയിരിക്കുകയാണ് മുഹമ്മദ് അഷീൽ നേരത്തെ തന്നെ കേരള വിരോധികളുടെ കണ്ണിലെ കരടാണ് നന്നായി കാര്യങ്ങൾ ഏകോപിപ്പിച്ചു കൊണ്ടുപോകുന്ന ഒരു ഡോക്ടർ കാര്യങ്ങൾ കൃത്യമായി പറയുന്നയാൾ മുക്കിലും മൂലയിലും ഇരുന്ന് വാട്സാപ്പ് യൂണിവേഴ്സിറ്റികളിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ വച്ച് സർക്കാരിനെയും ഈ നാടിൻ്റെ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളെയും ഒക്കെ ആക്ഷേപിക്കാൻ ശ്രമിച്ചവർക്ക് അപ്പപ്പോൾ തന്നെ മറുപടി നൽകിയിരുന്ന അഷീലിനെ കണ്ണെടുത്താൽ കണ്ടുകൂടായിരുന്നു ഇജ്ജാതികൾക്ക് തൻ്റെ ഡെപ്യൂട്ടേഷൻ കാലാവധി അവസാനിപ്പിച്ചപ്പോൾ കരാർ പുതുക്കാൻ താല്പര്യപ്പെടാതെ മാതൃ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പോകണമെന്ന് അഷീൽ താല്പര്യം പ്രകടിപ്പിച്ചു ഇനിയിപ്പോൾ അത് അഷീലിനെ മാറ്റിയതാണ് എന്ന് പറഞ്ഞാലും എന്താണ് പ്രശ്നം മന്ത്രി മാറിയിരിക്കുന്നു സംവിധാനങ്ങൾ മാറിയിരിക്കുന്നു നേരത്തെ ആരോഗ്യവകുപ്പും സാമൂഹ്യനീതി വകുപ്പും ശൈലജ ടീച്ചർ കൈകാര്യം ചെയ്തിരുന്നത് കൊണ്ടാണ് സാമൂഹ്യ സുരക്ഷാ മിഷൻ്റെ ഡയറക്ടറായ എക്സിക്യൂട്ടീവ് ഡയറക്ടറായിരുന്ന അഷീൽ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളുടെയും ചുമതല വഹിച്ചത് ഇപ്പോൾ ആരോഗ്യ വകുപ്പും സാമൂഹ്യനീതി വകുപ്പും രണ്ട് മന്ത്രിമാരുടെ കൈവശമാണ് വീണ ജോർജിൻ്റെയും ബിന്ദുവിൻ്റെയും കയ്യിലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ മന്ത്രിമാർക്ക് അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് സംഘടനാ താല്പര്യങ്ങൾക്കനുസരിച്ചൊക്കെ തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും ഒരാളെ തന്നെ സ്ഥിരമായി വയ്ക്കുക എന്നുള്ള നിർബന്ധം ആർക്കും പിടിക്കാൻ കഴിയില്ല മുഹമ്മദ് അഷീലും അങ്ങനെ ഒരു നിർബന്ധം പിടിച്ചില്ല അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ പദവിയുടെ അടിസ്ഥാനത്തിൽ ആ മാതൃസംഘടനയിൽ അസിസ്റ്റൻ്റ് സർജനാണ് അതിനനുസരിച്ചുള്ള നിയമനം അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്നു ഇനി അഷീലിൻ്റെ യോഗ്യതകളെക്കുറിച്ച് ചോദിക്കുന്നവരോടാണല്ലോ കൃത്യമായ കാര്യങ്ങൾ പറയേണ്ടത് തൻ്റെ മെഡിക്കൽ ബിരുദം പൂർത്തിയാക്കിയതിനു ശേഷം കാസർഗോട്ടെ എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ പ്രശ്നങ്ങളിൽ സജീവമായി ഇടപെട്ട് എൻഡോസൾഫാൻ നിരോധനത്തിന് വേണ്ടിയിട്ടുള്ള വലിയ പോരാട്ടത്തിന് നേതൃത്വം നൽകിയ ഒരാദരസേവകനാണ് അഷീൽ ആ മികവ് എൻഡോസൾഫാൻ നിരോധനത്തിലെത്തി അവിടുത്തെ എൻഡോസൾഫാൻ ഇരകൾക്ക് വലിയ സഹായങ്ങൾ ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ജനകീയ പോരാട്ടങ്ങൾക്ക് തുടക്കം കുറിച്ചു ലോകാരോഗ്യ സംഘടന വരെ അംഗീകരിച്ച മികവ് പിന്നീട് ട്രോമാ കെയറിൽ അദ്ദേഹം മുന്നോട്ട് വച്ച ഒരുപാട് പദ്ധതികൾ ലോകം അംഗീകരിച്ചു ഇന്ത്യയുടെ ദേശീയ ട്രോമാ കെയർ എക്സ്പേർട്ട് കമ്മിറ്റിയിൽ അംഗമായി നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ട്രോമാ കെയറിൻ്റെ നോഡൽ ഓഫീസറായി ദേശീയ ആരോഗ്യ മിഷൻ്റെ കാസർഗോഡ് ജില്ലയിലെ ചുമതലക്കാരനായി നമ്മുടെ നാട് കണ്ട മികച്ച ഒരുപാട് ആരോഗ്യ പദ്ധതികളുടെ ആസൂത്രകനായി അങ്ങനെ ഈ നാടിൻ്റെ ആരോഗ്യ മേഖലയിൽ കൃത്യമായ അടയാളപ്പെടുത്തലുകൾ നടത്തിയ ഒരാളെയാണ് ശൈലജ ടീച്ചർ ആ പദവിയിലേക്ക് കൊണ്ടുവന്നത് അവർക്ക് തെറ്റിയില്ല നന്നായി തന്നെ കാര്യങ്ങൾ ചെയ്തു പക്ഷേ ഈ വിമർശകരെ നിരന്തരം അവരുടെ മുന ഒടിക്കുന്നതിന് അഷീൽ മുന്നിൽ നിന്നു എന്നുള്ളതാണ് അഷീലിനെ മോശക്കാരനാക്കുന്നതിനുള്ള ശ്രമം അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ യോഗ്യതകൾ പരതി കഷ്ടപ്പെടേണ്ടതില്ല ഈ നാടിന് മാത്രമല്ല നമ്മുടെ രാജ്യത്ത് നമ്മുടെ രാജ്യത്തിന് പുറത്തുമൊക്കെ അംഗീകാരം നേടിയ ആരോഗ്യരംഗത്തെയും സാമൂഹ്യ രംഗത്തെയും ഇടപെടലുകൾ നടത്തിയ പ്രതിഭാധനനായ ഒരാതുര സേവകനാണ് ഡോക്ടർ മുഹമ്മദ് അഷീൽ